ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പെസഹ വ്യാഴം. യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുകയാണ്. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ നിന്ന് 30 വെള്ളിക്കാശ് വാങ്ങിയ യൂദാസിന്റെയും കാൽപാദം യേശു കഴുകി. പത്രോസിന്റെയും കാൽപാദങ്ങൾ യേശു കഴുകുക. 3 തവണ പള്ളി പറഞ്ഞു പത്രോസിന്റെ കാൽപാദങ്ങൾ. യേശു, ദൈവപുത്രനായ യേശു, നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയായിരുന്നു. എത്രമാത്രം താഴാമോ അത്രമാത്രം താഴേക്ക് വരിക, എളിമപ്പെടുക. എത്രമാത്രം എളിമയുണ്ടോ അവരിലേക്കാണ് ദൈവകൃപ നിറയുന്നതും ദൈവാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നതും അനുഗ്രഹം നടന്നു വരുന്നതും. ഇന്ന് വലിയൊരു അനുഗ്രഹ ദിവസമാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റണം. ഹൃദയത്തിലെ അഹങ്കാരവും പാപാവസ്ഥയൊക്കെ വിട്ടുമാറി കാലമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് എളിമപ്പെടാം. അതിനു വേണ്ടി ഒരു കൃപ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. ദൈവത്തിനെ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്തതിനാണ് ഞാൻ അനുഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ പറയുന്നു. നമുക്ക് അനുതാപത്തിലേക്ക് വരാം, എളിമയിലേക്ക് വരാം, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ ക്ഷമ കൊടുക്കാം. കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കാല് കഴുകാം, താഴേക്കിറങ്ങി വരാം. യേശുവിൻ്റെ അനുഗ്രഹിക്കട്ടെ.